ദൂരദർശൻ ഇതൊരു ചരിത്രമല്ല മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ഓർമ്മകളാണ് 1980കളിലും 90കളിലും ജീവിച്ചു വളർന്ന ഒരു സമൂഹത്തിന്റെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും സ്വഭാവങ്ങളെയും ഒരുപാട് സ്വാധീനിച്ച നെഞ്ചോട് അടക്കി പിടിച്ച ഒരു വികാരം തന്നെയായിരുന്നു നമ്മുടെ ദൂരദർശൻ രാവിലെ 6 മണിക്ക് വന്ദേമാതരത്തിൽ തുടങ്ങി തുടർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന സ്കൂൾ ചലേ ഹം സവേരെ സവേരെ യാരോ സേ മിൽനേ പൻഠൻ കേ നിക്ലേ ഹം ഇന്ത്യയിലെ എല്ലാ സംസ്കാരങ്ങളെയും ഇഴചേർത്തുകൊണ്ടുള്ള മില്ലേ സുർ മേരാ തുമാരാ मिले सुर मेरा तुम्हारा तो सुर बने हमारा ആ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്ന ചേട്ടനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി ഞായറാഴ്ച രാവിലെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ രംഗോലി ചന്ദ്രകാന്ത എന്ന സുന്ദരിയായ രാജകുമാരിയുടെ കഥ പറഞ്ഞു തന്ന ചന്ദ്രകാന്ത എന്ന സീരിയൽ രാമാനന്ദ സാഗറിന്റെ ശ്രീകൃഷ്ണനും ഓം നമശിവായിയും ജയ് ഹനുമാനും ശക്തിമാനും ഒക്കെ ഇന്നും ഒരു സിനിമ പോലെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കുള്ള സിനിമകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലഹരി തന്നെയായിരുന്നു മിക്കവാറും സുരേഷ് ഗോപിയുടെ ഇടിപ്പടമായിരുന്നു പതിവ് വെള്ളി ശനി ദിവസങ്ങളിലാണെങ്കിൽ ഹിന്ദി സിനിമയും ഉണ്ടാകും കൂടാതെ മനസ്സിനെ തലോടി കടന്നുപോയ സിനിമകൾ പോലെ തന്നെയായിരുന്നു അതിനിടയിലുള്ള പരസ്യങ്ങളും ആയിരത്തി 1985 മലയാളം ദൂരദർശൻ സംപ്രേഷണം ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ കേട്ടതാണ് നമസ്കാരം ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സ്ത്രീ ശബ്ദമാണെങ്കിൽ അത് രാജശ്രീ മോഹനോ ഹേമലതയോ ആയിരിക്കും 7 മണി തൊട്ട് 15 മിനിറ്റാണ് വാർത്തയുടെ കണക്ക് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും കൂടി കഴിയുമ്പോൾ 5 മിനിറ്റ് കൂടിയെന്നും വരാം വെള്ളിയാഴ്ച മുടങ്ങാതെ ചിത്രഗീതവും ഉണ്ട് ഇതൊക്കെയാണെങ്കിലും ഭൂതല സംരക്ഷണം 8 മണിക്ക് തീരും അത് കഴിഞ്ഞാൽ ആകെ മൊത്തം ഹിന്ദിക്കാർ കൈയടക്കും അതുപോലെ തന്നെ ജനശ്രദ്ധ ആകർഷിച്ച പരമ്പരകളായിരുന്നു ജോലയായും മരുഭൂമിയിൽ പൂക്കാലവും ബുധൻ വേഴം ദിവസങ്ങളിലാണെങ്കിൽ മധുമോഹന്റെ മാനസിയും ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒരു പരിപാടിയായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസത്തെ തിരനോട്ടം പരിപാടി അത് കണ്ടാലേ അടുത്ത ഒരാഴ്ചത്തെ പരിപാടിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുള്ളൂ ഏത് നേരത്തും വരാവുന്നുള്ള ഒരു പരിപാടിയായിരുന്നു മഴവില്ലഴുകുമായി എത്തുന്ന തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന വാചകം ഏറ്റവും രസമതല്ല ഒരു കാറ്റെങ്ങാനം വന്നാൽ അപ്പം പോകും ചാനൽ പിന്നെ ആൻഡിനെ തിരിച്ച് പിടിച്ച് ശരിയാക്കുന്നതാണ് പ്രധാന പരിപാടി അപ്പോഴേക്കും കണ്ടതെല്ലാം കഴിഞ്ഞു പോയിട്ടുമുണ്ടാകും ഞാനിവിടെ പറഞ്ഞതും നിങ്ങളിവിടെ കണ്ടതും കേട്ടതുമെല്ലാം നിങ്ങളിൽ ചിലരെയെങ്കിലും ആ പഴയകാല ഓർമ്മകളിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു തലമുറയ്ക്ക് മേൽ ദൂരദർശൻ
ജനമനസ്സുകളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണിത്. തുടർന്നും നല്ല അവതരണവുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.